കൂടെ ഒരാൾ നിൽപ്പുണ്ട് ഇവിടെ. കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഇത് ജീവനുള്ള ഒരാനയായിട്ടേ തോന്നുള്ളൂ, പക്ഷേ ഇതൊരു യന്ത്രയാന എന്നറിയുന്നത് പലർക്കും കൗതുകമായിരിക്കും. ബാലദാസൻ ഒരു യന്ത്ര ആനയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പൗർണമിക്കാവിലാണ്. തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് വെങ്ങാനൂരുള്ള പൗർണമിക്കാവ് ക്ഷേത്രം. 51 ദേവിമാരുടെ പ്രതിഷ്ഠയുള്ള ഈ പുണ്യ ഇടത്തിൽ ഇന്നലെ ഒരു അതിഥി എത്തി. അതിഥിയെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ PRO പള്ളിക്കൽ സുനിൽ എന്ന ഇവിടുത്തെ ഭാഗവത ആചാര്യോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം, നമസ്കാരം. വളരെ സന്തോഷത്തിലാണ് തോന്നുന്നു ബാലദാസന്റെ വരവേൽപ്പ്. ഇത് വന ജീവികളെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയുണ്ട്. പെറ്റ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് അനിമൽസ് എന്ന പ്രസ്ഥാനം അവർ സ്പോൺസർ ചെയ്തതാണ്. അവരുടെ ആശയം, കാട്ടിലെ ജീവികളെ നാട്ടിൽ കൊണ്ടുവന്നാൽ അവർക്ക് ഇഷ്ടപ്പെടാറില്ല. വീട്ടിലെ കുട്ടികളെ ആദ്യമായി സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിഷമം പോലെ, അത് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കാട്ടിൽ അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് പോലെ തോന്നും. ഇപ്പോഴത്തെ പാപ്പാന്മാർ പാവങ്ങളാണ്, അവർക്കതിൻ്റെ പുരാണങ്ങളൊന്നും അറിയില്ല. അവരൊരു തൊഴിലെന്ന നിലയിൽ അതിനെ കാണുന്നു. ആനയുടെ കാലിൻ്റെ അടിഭാഗം വനത്തിലെ ഇലകളിലൂടെ ചവിട്ടി നടക്കാൻ പോകുന്ന പാകത്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് ചൂടത്ത് നിർത്തുമ്പോൾ അതിന് പെട്ടെന്ന് ചൂടിനെ സഹിക്കാൻ പറ്റാതാവും. വെള്ളം കുടിക്കാൻ സമയത്ത് പറ്റിയില്ലെന്നിരിക്കും. അപ്പോൾ ഈ ആകാശത്തിൽ നിന്നുള്ള ചൂടും ആ പ്രതലത്തിൽ നിന്നുള്ള ചൂടും കൂടി വരുമ്പോൾ ആനയുടെ മസ്തിഷ്കം വല്ലാതെയാവും. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കുന്ന ചില ആപത്തുകൾ നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളുടെയും വാർത്താമാധ്യമങ്ങളുടെയും കാണുകയും കേൾക്കുകയുമാണ്. ആന വരണ്ടു, ആളുകൾ ഓടും, പൂജാരിമാർ അതിൻ്റെ മുകളിലിരിക്കുന്നവർ നിലത്ത് വീഴുന്നു, പാപ്പാനയെ ചവിട്ടി കൊല്ലുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് ചെലവഴിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കഷ്ടം. അതായത് യഥാർത്ഥ ആനയെ കൊണ്ടുവന്ന് ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവം നടത്താനായിട്ട് ചെലവ് ചെയ്യുന്ന ഏകദേശം 25 ലക്ഷം പത്ത് ആനകളെ ഒരു ദിവസത്തേക്ക് കുറച്ച് മണിക്കൂർ. സത്യം, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ദിവസം ഒരു ദിവസം കംപ്ലീറ്റ് നിൽക്കുന്നില്ല, രണ്ടോ മൂന്നോ മണിക്കൂറുകൾ നിൽക്കുന്നു. മേഡം പറഞ്ഞാണ് അതിന് ചെലവഴിക്കുന്ന ആ തുക വേറെന്തെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം. ചില തന്ത്രിമാർ പറയാറുണ്ട് ശ്രീകോവിലിൻ്റെ ഓട് പൊട്ടി അതൊന്നും മാറ്റാൻ അവർക്ക് സമയമില്ല, കലാപരിപാടികൾക്കും ആനയ്ക്കും കൊടുക്കാൻ പണമുണ്ട്. ഒരു പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് അഷ്ടബന്ധ കലശം നടത്താൻ പറഞ്ഞാൽ അതിന് സമയവുമില്ല പൈസയും ഇല്ലെന്ന് പറയും. ഇത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്ന തുകയാണ് എങ്കിലും അത് മറ്റതിന് വിനിയോഗിച്ചാൽ കുറച്ചുകൂടി ശ്രേഷ്ഠമാണ്. 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ ആ പരിധിയിൽ ജീവിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് യൂണിഫോം വാങ്ങിക്കൊടുക്കാനും പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാനും ആ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് ചെലവഴിച്ചാൽ അതിന് തികയുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് ചെലവഴിക്കുന്നില്ല. ഈ യന്ത്ര ആനയെ കൊണ്ട് വെച്ചപ്പോൾ ഇന്നലെ ഇവിടെ ധാരാളം ഒരു 50,000-ത്തോളം ആളുകൾ ഒരേ സമയം വന്ന നിമിഷങ്ങളുണ്ട്. ഇന്നലെ കുട്ടികൾ വളരെ കൗതുകത്തോടെ വരുന്നു. ആർക്കും ഒരു ഭയമില്ല. ഓടി വന്ന അവരുടെ ഒരു തോഴനെ പോലെ, ഒരു കൂട്ടുകാരിയെ പോലെ കണ്ടുകൊണ്ട് അവർക്ക് കളിക്കാം. അതെ, മാത്രമല്ല ഇതിന്റെ ടെക്സ്ചർ എല്ലാം, അതായത് ഒരു ആനയുടെ ശരീരത്തിൽ തൊടുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു, അത്തരത്തിലുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്ത് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഫൈബറാണ് ഇതിന്റെ നിർമ്മാണ പ്രക്രിയ ഉപയോഗിക്കുന്നത്. എത്ര അടി ഉയരമുണ്ട്, എത്ര വെയിറ്റ് ഉണ്ട്? 8 അടി ഉയരവും 800 കിലോ ഭാരവുമാണ്. അപ്പൊ അതിന്റെ ശില്പിയും ഇന്നലെ വന്നിരുന്നു, പ്രശാന്ത് ചാലക്കുടിക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദേവി അനുഗ്രഹം കൊണ്ട് ഇത് നിർമ്മിക്കാൻ സാധിച്ചു. എത്ര നാള് കൊണ്ട് നിർമ്മിച്ചത്? 3 മാസത്തെ പ്രവർത്തനമാണ്. എന്തൊക്കെ ചെയ്യും നമ്മുടെ ആന, നമ്മുടെ ബാലദാസൻ എന്തൊക്കെ ചെയ്യും? എന്തെല്ലാം യഥാർത്ഥ ആന ചെയ്യുമോ അതെല്ലാം ഈ ആനയും ചെയ്യും. തുമ്പിക്കൈ അതിൻ്റെ നമുക്കറിയാമല്ലോ, പണ്ട് അതിൻ്റെ വായാണ് തുമ്പിക്കൈ. ഏറ്റവും ചെറിയൊരു പിൻ പോലും ഈ തുമ്പിക്കൈ കൊണ്ടെടുക്കാം. വലിയ വണ്ണവും ഭാരവും ഉള്ള തടി പിടിക്കുന്ന ആനയ്ക്ക് ഒരു മുട്ടുസൂചി പോലും എടുക്കാം. ആ രീതിയിലാണ് അതിൻ്റെ സൃഷ്ടി. അപ്പം ആനയുടെ വായിൽ പഴം വെച്ച് കൊടുക്കുന്ന ഒരു വിശ്വാസം, നാളികേരം വെച്ച് കൊടുക്കുന്ന ഒരു വിശ്വാസം, എന്ത് കൊടുത്താലും വിത്തിൻ സെക്കൻഡ് അത് ഭക്ഷണമാക്കി അകത്തേക്ക് വിടും. ആനയെ ഭഗവാൻ എഴുന്നള്ളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണെങ്കിലും ആനയ്ക്ക് മൂത്രമൊഴിക്കാം, ആന പിണ്ടം അവിടെ നിക്ഷേപിക്കാം. പക്ഷേ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആനക്കാരൻ അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ബാലദാസന് ആനപ്പിണ്ട് വിടാൻ പറ്റില്ല. പക്ഷേ എങ്കിലും എല്ലാ ഒരു ആനയ്ക്ക് വേണ്ട എല്ലാ ഒരു ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? എല്ലാ ഒരു പ്രത്യേകതകളും നമ്മൾ വന്ന് അനുഭവിച്ച് അടുത്ത് നിൽക്കുമ്പോൾ ഒരു ആന എന്ന് തന്നെ തോന്നും. ചേട്ടൻ അതൊന്നും ഒരു പ്രാവശ്യം കൂടെ പ്രവർത്തിപ്പിച്ച് കാണിക്കുമോ? അതായത് തുമ്പിക്കൈ ഒരു സാധാരണ മൃദുവായൊരു തുമ്പിക്കൈ തന്നെയാണ്. തൊട്ട് നോക്കുമ്പോഴും അല്ലെ, തൊട്ട് നോക്കുമ്പോഴും മൃദുവായൊരു തുമ്പിക്കൈയാണ്.
11 അടി പൊക്കമുണ്ട്. ഒരു ആനയുടെ സാധാരണ തരത്തിലുള്ള ഒരു റെഫറൻസ് എടുത്ത് തന്നെ ചെയ്തിരിക്കുന്ന തരത്തിലാണ് ബാലദാസിനെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് മുന്നിലേക്ക് നീക്കാൻ വളരെ സ്വാഭാവികമായിട്ട് തന്നെ നീക്കാൻ കഴിയുന്ന തരത്തിൽ എന്താണ് ടയറുകളൊക്കെ വച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രവുമല്ല വെള്ളം ചീറ്റു എന്ന് പറയുന്നത് ശരിയാണ്. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. തുമ്പിക്കൈയിൽ വെള്ളം ചീറ്റുന്ന പോലെ അവരുടെ റിമോട്ട് കൺട്രോൾ ഉണ്ടെങ്കിൽ തലയാട്ടുകയും ചെവിയാട്ടുകയും ആ തുമ്പിക്കൈയിലൂടെ വെള്ളം നിൽക്കുന്ന കുട്ടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥ ആനയാണെങ്കിൽ ഭയന്നു പോകും. ഇതാകുമ്പോൾ അതിലും ഒരു ആനന്ദം കണ്ടെത്താൻ, ഷവറിൽ നിന്ന് വെള്ളം കുട്ടിക്ക് തൻ്റെ ബാത്റൂമിൽ ഉപയോഗിക്കുന്നത് പോലെ അതിനെ കാണാൻ സാധിക്കുന്നത് ഒരു ആനന്ദം പകരും. മറ്റേ യഥാർത്ഥ നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ നമ്മുടെ ഒരു ആനയെ കൊണ്ടുവരിക, ഒരു ആനയുടെ എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് കേരളം മുഴുവൻ അത് ജാതി മതി ഭേദമന്യോ എല്ലാവരും ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആനയുടെ എഴുന്നള്ളത്ത്. പക്ഷെ അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാപ്പാന്മാർ മര്യാദയ്ക്ക് നോക്കാത്തതും ഭക്ഷണം കൃത്യസമയത്ത് കിട്ടാത്തതും പ്രൊവക്കേഷൻ ഉണ്ടാക്കുന്നതും ഒക്കെ വലിയ രീതിയിലുള്ള അപകട സാധ്യതകളിലൊക്കെ വഴിതെളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു വിപ്ലവകരമായ തീരുമാനം, അത് എങ്ങനെയാണ് ഇതിനെ അഭിനന്ദിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവില്ല. കാരണം ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കുന്ന ഒരു തീരുമാനമാണിത്. ഇപ്പൊ പറഞ്ഞതുപോലെ പൈസ ചെലവില്ലാതെ നമ്മുടെ നാട്ടിലെ ഒരു മൃഗത്തെ, അത് മനുഷ്യരോട് ഏറ്റവും വളരെ സ്നേഹത്തോടെ മാത്രം നിൽക്കുന്ന ഒരു വന്യജീവി കൂടിയാണ് ആന. അങ്ങനെയുള്ളൊരു മൃഗത്തെ നമുക്ക് എന്താണ് ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തി, എന്നാൽ അതേ പ്രത്യേകതയോടെ തന്നെ നമുക്ക് ഇത് ആസ്വദിക്കാനും കഴിയുന്നു അല്ലെ ഉത്സവം? തീർച്ചയായിട്ടും. മാഡം പറഞ്ഞത് ഒരു പ്രധാന പോയിന്റാണ്, കാലാവസ്ഥാ വ്യതിയാനം. കാട്ടിൽ അത് മരങ്ങൾ ഉള്ളത് കൊണ്ട് ആന അറിയില്ല. നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ചൂടുകാലം, ഈ അടുത്ത കാലത്താണ് ഇത്രയും അപകടങ്ങളും ഇത്രയും വ്യതിയാനങ്ങളും ഉണ്ടാകുന്നത്. ഒരു പഞ്ചായത്തിൽ മഴയാണെങ്കിൽ അടുത്ത പ്രദേശത്ത് വെയിലാണ്. ഇപ്പം തന്നെ നമ്മൾ കണ്ടു, സൂര്യതാപത്തിൻ്റെ തീക്ഷ്ണത ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചു. ഈ 2 മാസം മഴ പെയ്തു. ഇതിൽ ഭേദം ചൂടായിരുന്നല്ലോ നല്ലതെന്ന് നമ്മൾ കരുതി. ചില അതിഥികൾ വരുന്ന പോലെയാണ്, മഴ വന്നാൽ പ്രളയ സമാന മഴയാണ്, ചൂട് വന്നാൽ മരുഭൂമി. സത്യം. അപ്പോൾ ഇവിടെ ഈ സമയത്ത് സൂര്യതാപം നടക്കുമ്പോൾ അടുത്ത ഒരു മണിക്കൂർ ഫ്ലൈറ്റിൽ പോയാൽ ചെല്ലുന്ന രാജ്യത്തെ തണുപ്പ്. ഇപ്പം ഇവിടെ മഴയുടെ കെടുതികൾ അനുഭവിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ചൂട്. ഇതൊന്നും ആനയ്ക്ക് താങ്ങാൻ സാധിക്കില്ല. മനുഷ്യൻ ഏത് അവന് വേഷം ധരിക്കാനും അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും ചൂടിൽ നിന്ന് ACയും സഹായിക്കും. ആന എന്ത് ചെയ്യും? ആന ആ നാച്ചുറാലിറ്റി ആസ്വദിച്ചു വരുമ്പോൾ മാഡം പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നുണ്ട് ഈശ്വരീയമായ ഒരു സങ്കല്പത്തിൻ്റെ ദർശനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ പ്രകൃതി കൊടുത്തിരിക്കുന്ന കരുത്ത് അവരുടെ വാസസ്ഥാനത്തുണ്ടാവും. ഇപ്പോൾ അരിക്കൊമ്പൻ എന്തെല്ലാം കുഴപ്പങ്ങൾ ചെയ്തതായാലും ആ കൊമ്പനെ നാട് കടത്തുമ്പോൾ കരഞ്ഞവരെ നമ്മൾ കണ്ടു. അതെ അതെ, നിരവധി. കാരണം ആനയ്ക്ക് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ആനപ്രേമികൾ വളരെ കൂടുതലാണ്. അത് ഉത്സവ പറമ്പുകളിൽ നിന്ന് മാത്രമല്ല, ആന എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു വികാരമാണ്. ആ വികാരം ഒരുപക്ഷെ നമുക്ക് ഉത്സവ പറമ്പുകളിൽ ഒരു അതിനെ ഉപദ്രവിച്ചുകൊണ്ടുകൂടി ആകരുത് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം കൂടെയുണ്ട്. അവിടെ ഒരു മൃഗങ്ങൾക്ക് നൽകേണ്ട പരിഗണന, അവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അവരും നമ്മളെ പോലെ തന്നെ ജീവനുള്ള ജീവജാലങ്ങൾ. എന്തായാലും ഇത് അത്തരത്തിലൊരു സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ നിർമ്മിച്ച ഒരു പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നാലും ഇതെങ്ങനെയായിരുന്നു ആളുകളുടെ സ്വീകരണമൊക്കെ എങ്ങനെയായിരുന്നു? അവരെങ്ങനെയാണ് സ്വീകരിച്ചത്? ആളുകളെല്ലാം ഇത് നല്ലതാണ്. ഇന്നലെ അതിൻ്റെ ആശയം കേട്ടപ്പോൾ അതിൻ്റെ ഒരു ഇനാഗുറൽ ചടങ്ങ് പോലെ ആനയെ നടക്കിരുത്തുന്ന, ഇപ്പോൾ ചിറയൻകീഴ് ക്ഷേത്രത്തിൽ ആനയെ നടക്കിരുത്തിയത് പ്രേംനസീറാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇന്നലെ ഇതിനെ നടക്കിരുത്തുന്ന ചടങ്ങുണ്ടെന്ന് മിനിഞ്ഞാന്ന് വൈകിട്ടേ അറിയിച്ചപ്പോൾ ഇത് കാണാനായി ധാരാളം പേർ വന്നു. അവർ പറഞ്ഞത് ഈ ആശയമാണ് നല്ലത്, ഭയമില്ല അടുത്തോട്ട് ചെന്നാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൂരം നിന്ന് കണ്ടാലും ഇത് ആന മതമിളകിയാൽ എന്താവും അവസ്ഥ. ആ ചിന്തയിൽ അവരുടെ ഒരു വികാര സങ്കല്പങ്ങൾ സമർപ്പിക്കാൻ വരുന്ന ക്ഷേത്രത്തിൽ ഈ ചിന്തയോടെ നിന്നാൽ മറ്റേ തോട്ട് വേവ്സ് പോകും. ഇത് നമ്മുടെ ആളെ ഒരു അമ്മയും അച്ഛനും അടുത്ത് നിൽക്കുന്നത് പോലെ, ഒരു സഹോദരിയും സഹോദരനും നിൽക്കുന്നത് പോലെ കാണാൻ, കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ അതിനെ തന്നെ അയക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷം തോന്നി. മറ്റേതാണെങ്കിൽ നമുക്കും ഭയമാണ്. ഇപ്പം ആന വാല്, ആന ചന്തം, ആനയുടെ തുമ്പിക്കൈ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കൊളോക്കിയൽ ഫ്രേസ് പോലെയാണ്. നടന്നു വരുമ്പോൾ അതൊരു ആന ചന്തമാണ് കാണാൻ, ഒരു തലയെടുപ്പ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഇന്നലെ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് സന്തോഷത്തോടെ പേടിയില്ല. പണ്ട് ആന ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് തുമ്പിക്കൈ ഉയർത്തുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടി പോകുന്ന ഒരു വിശ്വാസമായിരുന്നു. അപ്പൊ പേടി മാറും. ആന വാല്, പിന്നെ പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കംസന്റെ ആനയെ കൊന്ന ഒരു രീതി വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ അമാനുഷികർക്കേ സാധിക്കൂ. നമ്മുടെ സാധാരണ കുട്ടികൾക്ക് ഇന്നലെ മാഡം പറഞ്ഞതുപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞ, ആനന്ദിക്കാൻ കഴിഞ്ഞ, അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. നാട്ടുകാർ മുതിർന്ന ധാരാളം ക്ഷേത്ര ഭാരവാഹികൾ ഇന്നലെ എത്തി. അവരും പറഞ്ഞു, ഓ ഇത് എത്ര സങ്കല്പം നല്ലതാണ്, ചെലവില്ല. വേറൊരു കാര്യം, ഭക്ഷണം കൊടുക്കണ്ട,
മെയിൻ്റനൻസിന് വേറെ പൈസ ഒന്നും ചിലവില്ല, വൈദ്യുതി കൊടുത്താൽ മതി. ഇനി വൈദ്യുതി ഇല്ലെങ്കിൽ ജനറേറ്റർ ഉണ്ടെങ്കിൽ റിമോട്ട് കൺട്രോളിൽ അവർക്ക് വർക്ക് ചെയ്യാം. ഇത് തീർച്ചയായും ക്ഷേത്രങ്ങളിൽ പ്രായോഗികമാക്കണമെന്ന നിർദ്ദേശങ്ങളായിരുന്നു അവർ പങ്കിട്ടത്. എന്തായാലും ഇത് വളരെ ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും വേണ്ടുന്ന ഒരു ആശയം കൂടെയാണ്. അത് മാത്രവുമല്ല, ഒരു ഉത്സവത്തിൻ്റെ ആ ഭംഗി, ആനയെ കൊണ്ടുവരുമ്പോഴുള്ള ആനച്ചന്തവും ഭംഗിയും തലയെടുപ്പും ഒന്നും ചോർന്നു പോകാത്ത തരത്തിലുള്ള ഒരു ഉത്സവ അന്തരീക്ഷം നിലനിർത്താനും കൂടെ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിജയം എന്നുള്ളത്. എന്തായാലും പൗർണമിക്കാവ് മുഴുവൻ ബാലദാസൻ ഇന്നലെ നിറഞ്ഞി ആടിയിട്ടുണ്ട്. വളരെ വലിയൊരു സ്വീകാര്യതയാണ്. ഇതിപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് അടുത്തിരുന്ന് അതിൻ്റെ അതേ മൃദുവായിട്ടുള്ള ശരീര ഇതുപോലും ആ ഒരു ഫീല് പോലും നമുക്ക് ലഭിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആശയങ്ങൾ വിപ്ലവകരമായ, മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ഒരു ഉപദ്രവം ചെയ്യാൻ ഒരു ദൈവങ്ങളും ആഗ്രഹിക്കുന്നില്ല, മനുഷ്യരും അത് ആഗ്രഹിക്കരുത് അല്ലേ. അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതിനും ഈ ഒരു ഇതിന് അനുവദിച്ച ഈ പൗർണമിക്കാവിനും ഒരു നന്ദിയും അഭിനന്ദനവും പറയണം. ഒപ്പം ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നവരും ഇത് കറക്റ്റായിട്ടൊരു പറയുന്നത് പോലെ People for the Ethical Treatment of Animals. അവരാണിത് ചെയ്തിരിക്കുന്നത്. ഇത് കൈ നീട്ടി പൗർണമിക്കാവ് ഇത് സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഉത്സവങ്ങളുടെയും ഒരു കേന്ദ്രബിന്ദു കൂടിയാണ് ആന എന്ന് പറയുന്നത്. ഒരിക്കലും അപകടങ്ങളില്ലാതെ ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങളിലൂടെ അതേ ഭംഗിയിൽ തന്നെ ആനച്ചന്തം ആസ്വദിച്ച് തന്നെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ സംസ്കാരവും നമ്മുടെ ആചാരങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. തിരുവനന്തപുരം പൗർണമിക്കാവിൽ നിന്നും ജയശങ്കറിനും അജിത്തിനുമൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് ടി വി.